ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് തിക്കായിട്ടുള്ള മോര് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള മോര് കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മോര് കുറച്ച് വെള്ളമായി പോകാറുണ്ട്. അതുമാത്രമല്ല, അത് കറക്റ്റായിട്ട് പുളിച്ച് കിട്ടേണ്ട രീതി എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മിൽക്കി മിസ്റ്റൊക്കെ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള മോര് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമുക്കിന്നേ നല്ല തിക്കായിട്ട് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈരില്ലേ, അതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാൻ പല ടൈപ്പ് പാല് പരീക്ഷിച്ച് നോക്കി. ഈ കൗമയുടെ മിൽക്ക്, എനിക്ക് കൗമക്കാർ പ്രത്യേകിച്ച് ഒന്നും പൈസ തരുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നോർമലായിട്ട് പറയുന്നതാണ്. ഈ കൗമയുടെ മിൽക്ക് ഡാർക്ക് ഗ്രീൻ കളർ ചായ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉണ്ട്, ആ മിൽക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി. എന്താണെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് എടുക്കണം, അല്ലാതെ ഫാറ്റ് ഇല്ലാത്തത് എടുക്കണ്ട, ടേസ്റ്റ് കുറയും. ഈ പാല് ഒരു ലിറ്റർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്, നമുക്കിതിന്ന് തീ കത്തിച്ചു കൊടുക്കാം. നമുക്കിത് രണ്ട് മൂന്ന് തരത്തിൽ തിക്കായിട്ടുള്ള മോര് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ മൂന്ന് രീതികൾ ഞാനിവിടെ പറയാം, പക്ഷേ ഞാൻ ഒരു രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാട്ടോ, അത് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാലൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ആദ്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് പാൽപ്പാട വരാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിക്കാനായിട്ട്. പാട മുകളിൽ കെട്ടണത്, അതായത് ആ ക്രീം സെപ്പറേറ്റ് ആവരുത്. പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ പാലിൻ്റെ പാട മുകളിലേക്ക് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്രീമി എഫക്റ്റ് കിട്ടാതെ ഫാറ്റ് മുകളിലും മറ്റേ കുറച്ച് വാട്ടറി കണ്ടൻറ്റൊക്കെ താഴെയായിട്ട് സെപ്പറേറ്റ് ആയ പോലെയാവും. അങ്ങനെ ആയ തൈര് കറക്റ്റായിട്ട് ആവില്ല. നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഇളക്കാതെ തിളപ്പിക്കണം. എൻ്റെ ഫ്രഷ് ക്രീമിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ രീതി വേറെയാണ്. നമ്മുടെ ഈ പാല് നല്ലോണം തിളയ്ക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ചൂടുള്ളത് ഞാൻ കുറച്ച് ഒരു അരക്കപ്പ് പാല് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അരക്കപ്പ് എന്നില്ല, കുറച്ചൊരളവ്. നമ്മളിത് ഇതിലേക്ക് തന്നെ തിരിച്ച് ചേർക്കും കേട്ടോ. ഈ പാല് തിളച്ചോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം കൂടെ ചെയ്തിട്ട് വരാം. പാല് ഒന്ന് തിളച്ചപ്പോൾ തന്നെ ഒന്ന് തീ കുറച്ചിടുക, എന്നിട്ട് കുറച്ച് നേരം അത് കിടന്നോട്ടെ പാൽ തീയിൽ തന്നെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ നിങ്ങളോട് മൂന്ന് രീതികൾ പറഞ്ഞില്ലേ, അതിലൊരു രീതി എന്ന് പറയുന്നത് ഈ പാല് എടുത്തിട്ടുള്ളതിൻ്റെ നാലിലൊന്ന് ഭാഗം വറ്റിച്ച് കളയുക, അതായത് മുക്കാൽ ഭാഗം ആവണ വരെ നമ്മൾ കുറുക്കി എടുക്കണം. അപ്പോൾ പാലിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറയുകയും തിക്നെസ് കൂടുകയും ചെയ്യും. ഒന്ന് ആ രീതിയാണ്. ആ രീതി ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. നമ്മളിപ്പം ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ മുക്കാൽ ലിറ്റർ ആവുന്ന വരെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുറുക്കിയ ശേഷം അതിനെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പാല് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ്, നമ്മൾ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമിൻ്റെ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലിറ്റർ പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അത് നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം വേണം, അല്ലാതെ ഒരുപാട് ലിക്വിഡായിട്ടുള്ള ഫ്രഷ് ക്രീം പാടില്ല. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാൽ ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് രണ്ടാമത്തെ രീതിയാണ്. മൂന്നാമത്തെ രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതിവിടെ എനിക്ക് അമൂല്യയുടെ പാൽപ്പൊടിയാണ് കിട്ടിയത്. പാൽപ്പൊടി ഏതാണെന്ന് വിഷയമല്ല, ഏത് പാൽപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള. പക്ഷേ അത്യാവശ്യം ഫുൾ ക്രീമോ ഫുൾ ഫാറ്റോ കിട്ടിയ കുറച്ചുകൂടെ നല്ലതാണ്. സ്കിംഡ് മിൽക്ക് പൗഡർ ആണ് കിട്ടുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ഫുൾ ഫാറ്റ് മിൽക്കിലാണ്. ഫുൾ ഫാറ്റ് അതായത് സ്കിംഡ് അല്ലാതെ ഫുൾ ക്രീം മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, അതിലായിരിക്കും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കൂ. എനിക്കിതാ കിട്ടിയത്. അപ്പോൾ ഇതിലാണ് ഞാൻ കാണിക്കുന്നത്, ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലത്, ക്രീമി ടേസ്റ്റ് വരണമെങ്കിൽ മറ്റതാ നല്ലത്. നമ്മൾ ആദ്യം ഇവിടെ കുറച്ച് പാല് മാറ്റി വെച്ചില്ലേ, അതിലേക്ക് കട്ട കെട്ടാതെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതുപോലത്തെ മിൽക്ക് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, നല്ല തിക്നെസ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി. ഇതിലെ കട്ട അവിടെ അവിടെ പിടിച്ച് കിടക്കുന്നത് നന്നായിരിക്കില്ല. നമുക്കിതിനെ ഒന്ന് അരിച്ചിട്ട് നമ്മുടെ പാലിലേക്ക് ചേർക്കാം. പാൽ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് സിമ്മായിട്ട് തന്നെ കിടക്കുമായിരുന്നു.
ഓഫ് ചെയ്യണ്ട, ഈ പ്രൊസീജിയർ ചെയ്യുന്ന അത്രയും പാലൊന്ന് തിക്കായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ കട്ട കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം പല സ്ഥലങ്ങളിലായിട്ട് കിടക്കും, അപ്പം അത് വേണമെന്നില്ല. ഇനി ഈ പാലൊന്നുകൂടെ തിളപ്പിക്കുക. സംഭവത്തിന് ഒറ്റ കാര്യമുള്ളൂ ഇത് ചെയ്യുന്നത്, പാല് തിക്കാക്കുക. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ക്രീം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ കുറുക്കി വറ്റിക്കാം. മൂന്ന് പ്രൊസീജിയർ ചെയ്താൽ ഒരു സംഭവം നടക്കുന്നത്, നമ്മുടെ പാലിൻ്റെ തിക്നെസ് കൂട്ടുക, അതായത് അതിൻ്റെ അകത്തെ വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കുക. ഈ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് മീഡിയമിലേക്ക് ആക്കിക്കോളൂ, അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ല്യൂക്ക് വാം ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയില്ല, അതായത് ചൂട് ഒരുപാടില്ല എന്നാൽ കൈയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്നും പൊള്ളില്ലാത്ത ഒരിളം പാകമില്ല. നമ്മൾ അത്യാവശ്യം പാലൊക്കെ കുടിക്കുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടാവണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഉറയൊഴിക്കാനുള്ള മോര്, കട്ടി ഉള്ള മോരോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം പുളിയുള്ള മോരുവാണ് ചേർക്കാൻ. ഞാനിത് കഴിഞ്ഞിട്ടത് കാണിക്കാം. ഇതിപ്പം നമ്മളുടെ പാല് ഞാനിങ്ങ് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു രണ്ട് മിനിറ്റ് വരെ, അതിൻ്റെ ആ ചൂടൊന്ന് പോണ വരെ. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പാൽപ്പാടം വന്ന് ഇതാവും, സെറ്റാവും. അത് വരാതിരിക്കാനായിട്ട് ഇളം ചൂടാവുന്ന ഒരുപാട് ഇതാവണമെന്നില്ല, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം സെപ്പറേറ്റായി വരാൻ തുടങ്ങും. ഇനി നമുക്കിതൊന്ന് ല്യൂക്ക് വാം ആയി കഴിയുമ്പോൾ നമുക്ക് പാല് മോര് ചേർക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പം നമ്മളുടെ പാല് ഒരുമാതിരി ഒരു ല്യൂക്ക് വാം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുമല്ല എന്നാൽ തണുത്തട്ടും ഇല്ലാത്തൊരു കണ്ടീഷൻ ആവണ സമയത്ത് നമുക്കതിനെ ഇതുപോലെ പാല് ഉറയൊഴിക്കുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്ഥിരമായിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെയാണ് പാൽ ഉറയൊഴിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളിലൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ എന്തായാലും പ്ലാസ്റ്റിക് പാത്രത്തെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ മൺചട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ എന്തായാലും ഈ പാത്രത്തിലാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം പുളിപ്പുള്ള ഒന്ന് ഇതുപോലെ വിസ്ക് ചെയ്ത് വെച്ചിട്ടുള്ള മോര്, നല്ല കട്ടിയുള്ള മോര് തന്നെയായിരുന്നു ഇത്, ഒന്ന് വിസ്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച മോരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉറ ഒഴിക്കുന്ന മോരിന് അത്യാവശ്യം പുളി വേണം. രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മതിയെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് പൊളിച്ച് കിട്ടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മോരായി കിട്ടുമ്പോഴത്തേക്കും ശരിക്കുള്ള പാകമായിക്കോളും. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ്. അപ്പം ഇനി നമുക്ക് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. അതായത് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൽ നാല് മണിക്കൂറിലൊക്കെ ആയി കിട്ടാറുണ്ട്. അതേസമയത്ത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പം എട്ട് മണിക്കൂർ എടുക്കുമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. മോരൊരുവിധം തിക്കായി തുടങ്ങിയെങ്കിൽ അത്യാവശ്യം നോർമൽ മോരിൻ്റെ ടെക്സ്ചർ ആയെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ചു പോകും. പിന്നെ ഒട്ടും മോര് പുളിക്കാത്ത നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ, ഞാൻ മാവ് പുളിപ്പിക്കാനൊക്കെ വയ്ക്കുന്നത് പറഞ്ഞ പോലെ, പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ്റെ അകത്തേക്കോ അതോ അല്ലെങ്കിൽ നല്ലൊരു ബ്ലാങ്കറ്റ് എടുത്ത് പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ടാണ് വെക്കാനായിട്ട്, എന്നിട്ട് ബ്ലാങ്കറ്റൊക്കെ എടുത്ത് നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മോരുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇനി നമുക്കിത് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഞാനിതിപ്പം ടൈറ്റായിട്ട് അടച്ച്, സാധാരണ ഞാനിവിടെ എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് വെക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം അടുപ്പ് കത്തുമ്പോൾ ഒരു ലൈറ്റ് ടെമ്പറേച്ചർ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് പിന്നെ അങ്ങനെ പുളിപ്പിക്കാൻ വേണ്ടി എടുത്ത് പൊതിഞ്ഞു വെക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പം നമുക്കൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞത് നോക്കാം. ഞാൻ നമ്മുടെ മോര് ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഉറയൊഴിച്ചിട്ട് വൈകുന്നേരം ഒരു ആറര വരെ, അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഒരുപാട് പൊളിച്ചു പോകുമെന്ന് വെച്ചിട്ട് ആ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതുണ്ടോ നല്ല തിക്ക് മോര്, ഇതാണ് നമ്മുടെ മോരിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ നമ്മുടെ മോരിരിക്കണേ എത്ര തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് കണ്ടില്ലേ. തിക്ക് മാത്രമല്ല നല്ല ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള മോരാണ്. എൻ്റെ മോൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ തിരിച്ചു തരില്ല പാത്രം, അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്കിത്. അത് എൻ്റെ മോളുടെ കാര്യം വെച്ച് പറഞ്ഞതല്ല, നോർമലി
ഇത്രയും തിക്കായിട്ടുള്ളൊരു മോരാണ് നമുക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, ആ മോരെടുത്ത ഭാഗം കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നിൽക്കുന്നത്, അതായത് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചെയ്തെടുക്കണം, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലത്തെ മോര് നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.